ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് മുക്കം റോസ് സിനിമാസിലാണ്. സ്ക്രീൻ 1, സ്ക്രീൻ 2, സ്ക്രീൻ 3 അങ്ങനെ മൂന്ന് സ്ക്രീനുകളാണ് ഇവിടുത്തെ ഈ സിനിമ തിയേറ്ററിൻ്റെ പ്രത്യേകത. നോർത്ത് കേരളയിലെ ഏറ്റവും നല്ല സൗണ്ട് ക്വാളിറ്റിയുള്ള അവാർഡും കാര്യങ്ങളൊക്കെ ഈ തിയേറ്ററിന് കിട്ടിയതാണ്. സ്ക്രീൻ 1ഉം സ്ക്രീൻ 2ഉം ഒക്കെ അങ്ങോട്ടാണ് പോകുന്നത്, അതേപോലെ സ്ക്രീൻ 3 ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ കേരള ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ റോസ് സിനിമാസിൻ്റെ സ്ക്രീൻ 1ൻ്റെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. ഇവിടെയാണ് റോസ് സിനിമാസിൻ്റെ സ്ക്രീൻ 1 വരുന്നത്. നമുക്ക് ആ വിശേഷത്തിലേക്ക് പോകാം. നമ്മളിപ്പോൾ റോസ് സിനിമാസിൻ്റെ സ്ക്രീൻ 1 തിയേറ്ററിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ഒരു അടിപൊളി തിയേറ്ററിൻ്റെ ആംബിയൻസ് ആണ് ഇവിടെ കാണുന്നത്. ആഷ് കളറിലൊക്കെ ആയിട്ടാണ് ഇവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാണ്ട് ഇവിടെ മാനേജർ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. സാറേ നമസ്കാരം. നമസ്കാരം. ഓക്കെ, അനിൽ ബാബു. അനിൽ ബാബു എന്ന പേര്. ആ സാറേ, വീട് എവിടെയാണ്? വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഏരിമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സാറേ കുറേ വർഷം അവിടെ വർക്ക് ചെയ്യുന്നു? 6 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ സാറേ, ഇവിടെ എത്ര സീറ്റാണ് ഈ തിയേറ്റർ സ്ക്രീൻ 1? 350 സീറ്റാണ്. 350 350 പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്? അതെ അതെ, പുഷ് ബാക്ക് സീറ്റാണ്. സ്പീക്കർ 18 സൗണ്ട് എന്നുള്ള കമ്പനിയാണ്. പിന്നെ 32 ചാനലാണ്. 32 ചാനൽ ഫുൾ അറ്റ്മോസ് ആണ്. ഫുൾ അറ്റ്മോസ് ആണ്. കമ്പനി രജിസ്റ്റേർഡ്? അതെ അതെ. ഓക്കെ, ഇവിടെ സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ എല്ലാവരും സംതൃപ്തി? സൗണ്ടിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് 2 വർഷം മുന്നേ കേരളത്തിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. അവാർഡ് അവിടെ ഫ്രണ്ട് തന്നെ ജയിച്ചിട്ടുമുണ്ട്. എന്തെല്ലാം? അപ്പോൾ സാറേ, നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഏത് സിനിമയാണ് കളിക്കുന്നത്? ഇപ്പോൾ കളിക്കുന്നത് ആദ്യക്സ് ആണ്. ആദ്യക്സ് തിരക്കും നല്ല തിരക്കുണ്ട്, മിക്കവാറും ഫുള്ളാവാറുണ്ട്. അല്ലെങ്കിൽ ഫ്രണ്ട് റോ മേക്ക് ചിലപ്പോഴൊക്കെ ബാക്കിയാവാറുണ്ട്. പിന്നെ 4K പ്രൊജക്ടർ ആണല്ലോ? അതെ, 4K ആണ്. 4K സ്ക്രീനാണ്. 3D ഉള്ളപ്പം 3D കളിക്കും, മാറ്റി കളിക്കാവുന്ന. നമ്മളിവിടെ ഈ തിയേറ്ററിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഈ സ്ക്രീനിൽ കളിക്കുന്നത് RDX എന്ന് പറഞ്ഞ സിനിമയാണ്. അടിപൊളി എഫക്റ്റ് ആണ് തോന്നുന്നു ഈ ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന സമയത്ത്. അതേപോലെ തന്നെ ഈ ഒരു റോയിൽ 6 18 സൗണ്ട് ഇറ്റലി എന്ന കമ്പനിയുടെ സ്പീക്കറുകളാണ് വെച്ചിരിക്കുന്നത്. അതിന് സപ്പോർട്ടായിട്ട് ഒരു സബ്വൂഫറും അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ രണ്ട് സൈഡിലും 6 സ്പീക്കറുണ്ട്. പിന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ ആവശ്യത്തിന് വേണ്ടി മേലെ സ്പീക്കറുണ്ട്. നമുക്ക് കാണുന്നില്ല, വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമൊന്നും കാണുന്നില്ല. എന്തായാലും അടിപൊളിയായിട്ടാണ് ഇവർ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതേപോലെ ഒരു ഗ്രേ കളറിലാണ് ഇവിടുത്തെ വോളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ അതേപോലെ സീറ്റിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റ് നീല കളറുള്ള സീറ്റാണ്. തല വെക്കുന്ന ഭാഗം ഒരു ബ്ലാക്ക് കളറിലാണ്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും ARC എന്ന് പറയുന്ന ഒരു പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ARC എന്ന് പറയുന്നത് അഭിലാഷ് റോസ് സിനിമാസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഒരു നല്ല ആംബിയൻസിലാണ് ഈ റോസ് സിനിമാസിൻ്റെ സ്ക്രീൻ 1 ഇവിടെ സെറ്റ് ചെയ്ത്. സ്ക്രീൻ 1ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 44:18 സ്ക്രീനാണ് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ സിൽവർ സ്ക്രീനാണ്. 4K 3D ഒക്കെ ഒരുമിച്ച് എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന സ്ക്രീനാണ്. വലിയ സ്ക്രീനാണ്. നല്ല അടിപൊളി ക്ലാരിറ്റിയാണ് ഇവിടുത്തെ പിക്ചർ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത്. അടിപൊളിയാണ്. ഞാനിവിടെ അടുത്ത് 2-3 ആൾക്കാരോടൊക്കെ ചോദിച്ച സമയത്ത്, നമ്മളെ കുറച്ച് അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരോടൊക്കെ ചോദിച്ച സമയത്ത് അടിപൊളി ക്വാളിറ്റിയാണ് പിക്ചർ ക്വാളിറ്റി എന്നൊക്കെ ഈ റോസ് സിനിമാസിലെ. ഇവിടെ ഓൾറെഡി 3 സ്ക്രീനുകൾ ഞാൻ പറഞ്ഞു. പിന്നെ ഒന്ന് അപ്പുറത്തുള്ളത് 7.1 സറൗണ്ട് ആണ് വരുന്നത്. പിന്നെ അപ്പുറത്ത് വേറൊരു ലിറ്റിൽ റോസ് എന്ന് പറഞ്ഞാൽ വേറൊരു സ്ക്രീനും കൂടെ ഉണ്ട്. അങ്ങനെ 3 സ്ക്രീനുകളോടുകൂടി തിയേറ്ററാണ് ഈ റോസ് സിനിമാസ് വരുന്നത്. റോസ് സിനിമാസ് പ്രവർത്തനം ആരംഭിച്ചത് 1994. അതിനുശേഷമാണ് 2004 ലിറ്റിൽ റോസ് എന്ന ഒരു പുതിയ സ്ക്രീനും കൂടെ ഇതിൻ്റെ കൂടെ വന്നത്. മുക്കത്തുള്ള അഗസ്റ്റിൻ മൊഴി എന്ന സ്ഥലത്താണ് ഈ റോസ് സിനിമാസ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റോസ് സിനിമാസിൻ്റെ സ്ക്രീൻ 1ൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. പുറകിലാണ് പ്രൊജക്ടർ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ആ പ്രൊജക്ടർ ഏത് കമ്പനിയുടെ പ്രൊജക്ടറാണ് ഉപയോഗിക്കുന്നത്, അതിൻ്റെ ആംപ്ലിഫയറും കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പ്രൊജക്ടർ റൂമിലേക്ക് പോകാം.
പുകവലി ആരോഗ്യത്തിന് ഹാനികരം, പുകവലി അർബുദത്തിന് കാരണമാകുന്നു. സ്ക്രീൻ വണ്ണിന്ന് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ കാണാം, ഇവിടെ നല്ല വിശാലമായ ടീ സ്പോട്ട് കാണാം. അടിപൊളി മനോഹരമായ രീതിയിൽ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചിക്കൻ റോളും കാര്യങ്ങളൊക്കെ അടിപൊളി സെറ്റപ്പാണ്, എല്ലാം അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ രണ്ട് മൂന്ന് ആൾക്കാരുടെ പരിചയപ്പെടാം. ബൈ. പേര് മുനിസ്വാമി. മുനിയസ്വാമി. ഓക്കെ. പേരെന്താ? മണി. മണി. മുരുകൻ. കുറേ വർഷമായി ഇവിടെ? ഇവിടെ വന്ന് എട്ട് കൊല്ലമായി. എട്ട് കൊല്ലമായി. ഇവിടെ കുറേ വർഷമായി ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടാണ്. എല്ലാം ചെറിയ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയി അടിപൊളി സെറ്റപ്പിൽ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടീ സ്പോട്ടാണ് ഈ തിയേറ്ററിനുള്ളിലുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ കാണുന്ന ഇത് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞത്, ആ ഇതിൻ്റെ ഈ നീല കാണുന്നത് റിസർവേഷൻ ടിക്കറ്റ്സ് ആണ്. അതായത് പടം തുടങ്ങുന്നതിൻ്റെ 15 മിനിറ്റ് മുമ്പ് വരെ എടുത്ത ടിക്കറ്റാണ്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്, പടം തുടങ്ങുന്നതിന് 15 മിനിറ്റ് ഉള്ളിൽ എടുത്ത ടിക്കറ്റാണ് അത്. അത് 110 അതിൻ്റെ റേറ്റ്. നീലയ്ക്ക് 120. പിന്നെ കടുന്നീലയായിട്ട് കാണുന്നത് അത് ടെലഫോൺ ബുക്കിംഗ് ആണ്. അത് ഓണറോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു പാർട്ട്നേഴ്സോ ആരെങ്കിലും അവർക്ക് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ബ്ലോക്ക് ചെയ്യാവും. ആ ബ്ലോക്ക് ചെയ്യുന്ന ടിക്കറ്റാണ് ആ നീല കാണുന്നത്. പിന്നെ കടും പച്ചയായിട്ട് കാണുന്ന അടിയിൽ കാണുന്നത് ഓൺലൈൻ ടിക്കറ്റ്സ് ആണ്. ഇത് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ കളർ വരും. ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ വേറെ കളർ ഞാൻ കാണിച്ചു തരാം. ഈ കളർ, ഈ പച്ച കളർ കാണിച്ചു തരും. പിന്നെ ഇത് വന്നിട്ട് ഈ കളർ വന്നിട്ട് ഈ കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ആണ് അത്. ഇതാണ് ഈ മാനേജർ ഓണേഴ്സ് ബ്ലോക്ക് ചെയ്യുന്ന ടിക്കറ്റ്സ്. ഈ ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ അത് കടും നീലയായിട്ട് മാറും. ആ അങ്ങനെയാണ് അത് വരുന്നത്. നമുക്ക് ഇവിടെ ഒരാൾ പുതിയതായിട്ട് മുക്കത്ത് വരികയാണെങ്കിൽ എക്സാക്ട് ലൊക്കേഷൻ എങ്ങനെയാണ്? എക്സാക്ട് ലൊക്കേഷൻ അഗസ്ത്യമുഴി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. മുക്കത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ അഗസ്ത്യമുഴി തൊണ്ടിമൽ റോഡിലാണിത്. തൊണ്ടിമൽ റോഡ് പാലത്തിന് തൊട്ടടുത്താണ് തിയേറ്റർ, റൈറ്റ് സൈഡിൽ. അപ്പോൾ നമ്മൾ റോസ് സിനിമാസിൻ്റെ പ്രൊജക്ട് റൂമിലേക്ക് പോവുകയാണ്. അവിടെ പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. ഇതാണ് റോസ് സിനിമാസിൻ്റെ പ്രൊജക്ട് റൂം വരുന്നത്. ഇവിടേക്കാണ് പ്രൊജക്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. ബാർക്കോയുടെ 19P എന്ന 4K പ്രൊജക്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. 4K പ്രൊജക്ടർ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്, പ്രൊജക്ടറിൻ്റെ നടുക്ക് ഒരു എക്സോസ്റ്റ് സംവിധാനം ഉണ്ടാകും. കാരണം പ്രൊജക്ടർ നല്ല ഹീറ്റായിരിക്കും. ആ ചൂടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് 4K പ്രൊജക്ടറുടെ ടോപ്പ് വശത്ത് ഒരു എക്സോസ്റ്റ് സംവിധാനം നമുക്ക് എപ്പോഴും കാണാവുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഡോൾബിയുടെ ചാനൽ പ്രോസസ്സറും അതേപോലെ ഡോൾബിയുടെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാവുന്നതാണ്. ഇതൊക്കെ ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പോൾ ഡോൾബിയുടെ ഒരു CP850 എന്ന് പറയുന്ന ഡോൾബി പ്രോസസ്സർ ഇവിടെ കാണുന്നുണ്ട്. Thank you.
പിന്നെ പാർക്കിംഗ് എങ്ങനെയാണ് വരുന്നത്? പാർക്കിംഗ് ഇവിടെ നല്ല പാർക്കിംഗ് ഉണ്ട്, ചുറ്റുഭാഗത്തും എല്ലാം ശരിയായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എത്ര വണ്ടി വന്നാലും എത്ര വണ്ടി ഒരു 10-100 വണ്ടി വരെയൊക്കെ ഇവിടെ ആവലുണ്ട്. ആ എല്ലാം കൂടെ 80-85 നോർമൽ കാറ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം കാറ് കൂടുതലാണ്, ബൈക്ക് കുറവാണ്. സിനിമയൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്? ഓ, ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നുണ്ട്. പുതിയ സിനിമകളൊക്കെ റിലീസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ വരാം? ആ ഫാൻ ഷോ അവർ ഓർഗനൈസ് ചെയ്യലുണ്ട്, ആ സമയത്ത് ഞങ്ങൾ കളിക്കാറുണ്ട്. ആ അവസാനം കളിച്ചത് കൊത്ത, കിങ് ഓഫ് കൊത്ത എന്ന് പറഞ്ഞ പടമാണ്. അത് രാവിലെ 7 മണിക്ക് തുടങ്ങി അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇത് വരാറുണ്ടോ? പിന്നെ ബുക്കിംഗ് വരാറുണ്ടോ? കോളേജിൽ നിന്ന് വരാറുണ്ട്. പിന്നെ MES സ്കൂള് ചാത്തമംഗലം, അവിടെ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ അവർ രാത്രിയോ അല്ലെങ്കിൽ ഫസ്റ്റോക്കെയോ അവിടെ നിന്ന് ബസ്സിൽ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കും. അപ്പോൾ നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട്, ഇവിടെയാണ് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം. ഇവിടെ 3 കൗണ്ടറുകളുണ്ട് ടിക്കറ്റിന് കൊടുക്കുന്നത്. നമുക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചോക്കാം. എത്ര രൂപയാണ് ടിക്കറ്റ് സ്ക്രീൻ വണ്ണിൽ? ടിക്കറ്റ് റേറ്റ് 110 ആണ്. 15 മിനിറ്റ് മുമ്പ് വരെ ഉള്ളത് റിസർവേഷൻ ടിക്കറ്റേ കിട്ടുള്ളൂ. അത് 120 രൂപയാണ്. 10 രൂപ റിസർവേഷൻ ചാർജാണ്. അത് ഓഫ്ലൈൻ ആണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ? ഓഫ്ലൈൻ, ഓൺലൈനിൽ കൂടുതൽ വരും. ഓൺലൈൻ വന്ന് ടിക്കറ്റ് ന്യൂ അല്ലെങ്കിൽ Paytm ഈ കമ്പനിയാണ് ഓൺലൈൻ്റെ എടുക്കുന്നത്. അതിന് 133 രൂപ 60 പൈസ വരുന്നുണ്ട് ഒരു ടിക്കറ്റ് ഓൺലൈൻ എടുക്കുമ്പോൾ.